ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ആൽമണ്ട്സ് വെച്ചിട്ട് രണ്ടു തരത്തിലുള്ള പുട്ടാണ്. ഒന്ന് നോർമൽ ആൽമണ്ട് പുട്ടും പിന്നെ ഒന്ന് ആൽമണ്ട് ഇറച്ചി പുട്ടും. അപ്പൊ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാനിവിടെ അതിനായിട്ട് 1 കിലോ ബോണുള്ള ബീഫാണ്, എല്ലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും. അപ്പൊ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 1.5 സ്പൂണേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. ഞാനിവിടെ പിങ്ക് സോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചിട്ടുള്ളതാണ്, ഒരുപാട് പൊടിയായിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സുർക്കയാണ്. നമ്മള് ഒരു വലിയ 1 ടേബിൾ സ്പൂൺ തന്നെ സുർക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ 1 വലിയ ടേബിൾ സ്പൂൺ സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് എല്ലുള്ള ബീഫാണ്, അതുകൊണ്ട് ഞാനിവിടെ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓൾറെഡി ബീഫ് കുക്കായി വരുമ്പോൾ അതിന് വെള്ളം ഇറങ്ങി വരും. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് 1-6 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇനി നമ്മുടെ മസാല തയ്യാറാണ്. ഞാനിവിടെ 1 മണ്ണിന്റെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളിയാണ്, ആ ചെറിയ ഉള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്ന ഒരു മണം വരും, അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് എരിവ് കുറവുള്ള മുളകാണെങ്കിൽ 3-4 എണ്ണം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സായി വരട്ടെ. നമുക്കിനി ഈ സമയത്ത് നമ്മുടെ ബീഫ് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെന്താണെന്ന് നോക്കാം. കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഒന്ന് അടുപ്പ് തുറന്നു നോക്കാം.
നമ്മുടെ ബീഫൊക്കെ ഇതോടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ആ ബീഫ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഒണിയൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ മൂത്ത് വരുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കുറച്ച് ഗ്രേവി ഉണ്ടാവും, അത് ആ ഗ്രേവിയോട് കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ആ മസാലയും ബീഫും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരട്ടെ. അതുവരേക്കും നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളെ ബീഫിൽ നിന്നൊക്കെ ഒരു എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഗരം മസാലപ്പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ, നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് അര കപ്പ് ആൽമണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ബദാം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ആൽമണ്ടിന്റെ പൗഡറാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചല്ല നനച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പുട്ട് നനക്കുന്ന പോലെ വെള്ളമൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഞാനിതിലേക്ക് ഇപ്പം 2 വലിയ ടേബിൾ സ്പൂൺ തേങ്ങ ചരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചരുവി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ തേങ്ങയുടെ നനവിൽ നമ്മുടെ ആൽമണ്ട് ഫ്ലോർ ഒന്ന് കുതിർന്ന് കിട്ടും. അത്ര വെള്ളം ആവശ്യമായിട്ടുള്ളൂ. നല്ലപോലെ നമ്മളൊന്ന് കൈവെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ആ ആൽമണ്ട് ഫ്ലോറിലൊക്കെ ചെറിയൊരു നനവ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പുട്ടിനുള്ള പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണിത് പുട്ടുണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഒരു പുട്ട് മേക്കറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മേലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഡയറ്റ് ഒന്നും എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സാധാ അരിപ്പൊടി വെച്ചും പുട്ടുണ്ടാക്കാം. ഞാനിവിടെ 2 ടൈപ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ആൽമണ്ട് പുട്ടും പിന്നൊന്ന് ആൽമണ്ട് ഇറച്ചി പുട്ടുമാണ്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള പുട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിതിൽ ആൽമണ്ട് ഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് അമർത്തി ഒന്ന് പതുക്കെ ഒന്ന് ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പുട്ട് പൊടിഞ്ഞു പോകും നമ്മളതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത്. നമുക്ക് ഇതിന്റെ മേലെ വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലെ ഞാൻ 2-3 ടേബിൾ സ്പൂൺ നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം.
ഒരുപാട് ടൈറ്റ് ആക്കി ഇട്ട് കൊടുക്കണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ആവി കടക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടണം. ഇനി ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ആൽമണ്ട് ഫ്ലോർ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ ആണ്, അത് നമുക്ക് ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക, ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കരുത്, അപ്പൊ ആവി കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബീഫ് ഉള്ളതല്ല എന്റെ അടിയിൽ. അപ്പൊ നമ്മളിനി ഇതിന്റെ മേലെ വീണ്ടും ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബീഫ് റോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഡയറ്റ് ഒന്നും എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതേപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ ഇറച്ചി പുട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ പൊടി റെഡിയാക്കി വെച്ചിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ ഇട്ട് കൊടുക്കണം. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആൽമണ്ട് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒരുപാട് അമർത്തരുത്. ഇനി ഇതിന്റെ മേലെ നമുക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒരു കുക്കറിന്റെ മേലെ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ആൽമണ്ട് പുട്ട് റെഡി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, അത് മസാല ഒക്കെ കോട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ബീഫ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിപ്പുട്ടും, ഇറച്ചിപ്പുട്ടും തന്നെ ഓൾറെഡി നമ്മളതിലേക്ക് ബീഫ് മസാല സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കത് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ ഡയറ്റ് എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് അരിപ്പൊടി വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.